so much Sigma for this award. ഒരു ഫാഷൻ അപ്കമിംഗ് ഫാഷൻ ഐക്കണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഒരു ഫാഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അവാർഡൊക്കെ ഞാൻ മേടിക്കുമെന്ന്. സോ ബേസിക്കലി ഒരു ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള അവാർഡ്സ് ആണ് ഇതുവരെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അഫ്കോഴ്സ് 2022 ഭീഷ്മ പർവ്വം സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലുള്ള അവാർഡ്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ നിമിഷത്തിൽ ഞാൻ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് അമൽ നീര സാറിനാണ്. ഈ നിമിഷത്തിൽ ഞാൻ സാറിനെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ദ എൻ്റെ ടു ഓഫ് ഭീഷ്മ പർവ്വം. ആൻഡ് ഈ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും ഫാഷനബിളായിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ എൻ്റെ ഫാഷൻ ചെയ്യാൻ വേറൊരാളും വന്നിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ എപ്പോഴും ഇടാറ്. അതുകൊണ്ടാണ് പല ഡാൻസിലും ഞാൻ ഷർട്ടും അല്ലാണ്ട് പെർഫോം ചെയ്യാറുള്ളത്. ബേസിക്കലി കണ്ടംപററി പെർഫോമൻസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യണം. സോ ഞാൻ അധികം ഷർട്ട്സ് യൂസ് ചെയ്യാറില്ല, അത് അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ബോഡി കാണിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരിപാടി ഒന്നുമല്ല. എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറില്ല അങ്ങനെ, അതുകൊണ്ടാണ്. സോ അതൊന്നുമല്ല, കംഫർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടാറുള്ളൂ, എന്തും അങ്ങനെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. പെർഫോമൻസ് എന്തായാലും ചെയ്യാം, ചെയ്യാതെ പോകുള്ളൂ. പക്ഷേ എനിക്കിപ്പോ ഇഞ്ചുറി ഒക്കെ കിട്ടിയിരിക്കുന്ന റെസ്റ്റ് എടുത്ത് കിട്ടിയിരുന്ന സമയമാണ്, അതുകൊണ്ട് ചെറിയ പെർഫോമൻസ് പോലെ. യെസ്, ചെറുത് മതി, ചെറുത് മതി. യെസ്, അപ്പൊ നമ്മുടെ മ്യൂസിക് സെറ്റ് ആണോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അവര് എന്താ പ്ലാൻ ചെയ്ത് ഓൾറെഡി പ്ലേ ചെയ്യാനെങ്കിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ ചാൻസ്, ആ യു റെഡി? നിങ്ങൾ റെഡിയാണോ? യെസ്, നമ്മൾ നല്ല നേരി നമുക്ക് കൊടുക്കാം. ആ റംസാൻ, ഇറ്റ്സ് യുവർ ടൈം. യാ.